സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് കേരളത്തിൻ്റെ വിപ്ലവ നക്ഷത്രം പ്രിയപ്പെട്ട കെ ആർ ഗൗരിയമ്മയെ ഓർമ്മപ്പൂക്കൾ അർപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഇത്തരമൊരു പരിപാടി എ പി ജെ അബ്ദുൽ കലാം ലൈബ്രറിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, 102 വയസ്സിലാണ് ഇന്ന് കാലത്ത് കേരളത്തിൻ്റെ ചരിത്രമായി മാറിയിട്ടുള്ള ഗൗരിയമ്മ നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുള്ളത്. വൈകുന്നേരം 5 മണിയോടുകൂടി രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആലപ്പുഴ വലിയ ചുടുകാട്ടിലാണ് ഔദ്യോഗിക ബഹുമതികളോടെ ഗൗരിയമ്മയെ സംസ്കരിച്ചിട്ടുള്ളത്. ആധുനിക കേരളത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വിപുലമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. ഒരു നൂറ്റാണ്ടുകാലം ജീവിച്ചിട്ടുള്ള വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു സൗഭാഗ്യമാണ് ഒരു പക്ഷേ ഗൗരിയമ്മക്ക് ലഭിച്ചിട്ടുള്ളത്. 102 വർഷക്കാലം ജീവിച്ചിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിൽ ഇന്ന് ജനിച്ചും ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സൗഭാഗ്യം നൽകുന്നതിൽ, ഇന്നത്തെ നവകേരളം സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് 1957 IMS ഗവൺമെൻറ് തൊട്ട് തുടർന്ന് വന്നിട്ടുള്ള എല്ലാ കാലത്തും ഗൗരിയമ്മയുടെ ഭാഗമായിട്ടുണ്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പിന്നീട് സ്വന്തമായി രൂപീകരിച്ചിട്ടുള്ള JSS ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം പ്രവർത്തിക്കുമ്പോൾ തൻ്റേതായിട്ടുള്ള സ്വതസിദ്ധമായ ശൈലിയിൽ കൂടി എല്ലാവരുടെയും മനസ്സിൽ സ്ഥാനം പിടിക്കുന്ന എല്ലാവരുടെയും അമ്മയായി മാറാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഈ കോവിഡ് കാലത്താണ് ഗൗരിയമ്മയെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. കോവിഡിൻ്റെ കാലത്ത് നിരവധി ആളുകൾ, മാടമ്പ കുഞ്ഞക്കൂട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നിരവധി ആളുകൾ നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഗൗരിയമ്മയും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഗൗരിയമ്മക്ക് ഓർമ്മപ്പൂക്കൾ അർപ്പിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് നാം ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ ഓർമ്മ പങ്കുവെക്കുന്നത് ഡോക്ടർ വിശ്വദാസൻ MP. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ വിദ്യാർത്ഥി സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന കാലം മുതൽ ഗൗരിയമ്മയെ ബന്ധപ്പെട്ടുകൊണ്ട് നല്ല ഒരു മകൻ്റെ സ്നേഹത്തോടുകൂടുള്ള ഒരു വാത്സല്യത്തോടുകൂടുള്ള ബന്ധമാണ് അദ്ദേഹത്തിനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ സുഗാ VMS നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള നമ്മുടെ ഭൂപരിഷ്കനായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഡോക്ടർ വി ശിവദാസൻ തൻ്റെ പഠനത്തിന് വേണ്ടി ഡോക്ടറേറ്റ് നേടാൻ വേണ്ടി പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്ന ഡോക്ടർ വി ശിവദാസൻ, അദ്ദേഹം അടുത്തിടെയാണ് രാജ്യസഭ MP ആയിട്ടുള്ളത്. അദ്ദേഹത്തിനുള്ള അഭിനന്ദനങ്ങൾ കൂടി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ചടങ്ങിലേക്ക് അദ്ദേഹത്തെ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊരു വ്യക്തിത്വം നമ്മുടെ മോഹൻദാസ് മാഷാണ്, PSC അംഗം എന്ന നിലയിൽ അദ്ദേഹം വിരമിച്ചിരിക്കുകയാണ്. ചരിത്രകാരനാണ്, ചരിത്രകാരൻ എന്ന നിലയിൽ ഇതിനെക്കുറിച്ചുള്ള തന്നെ കേരളത്തിൻ്റെ നവകേരളത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മോഹൻദാസ് മാഷ് നമ്മോട് സംസാരിക്കും. മോഹൻദാസ് മാഷയും സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊരു ചരിത്രകാരൻ ഡോക്ടർ PJ മാഷാണ്. അദ്ദേഹം കണ്ണൂർ സർവകലാശാലയുടെ പരീക്ഷാ കൺട്രോളർ കൂടിയാണ്. നേരത്തെ നമ്മുടെ സ്പീക്കറുടെ അവരുടെ ഓഫീസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതല വഹിച്ചുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് കഴിഞ്ഞ 2 വർഷമായിട്ട് പരീക്ഷാ കൺട്രോളറായി മാറിയിട്ടുള്ളത്. ആഗോളതലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ ആഗോളതലത്തേക്കുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് വിധിയാക്കുന്ന വലിയൊരു ചരിത്രകാരൻ എന്ന നിലയിൽ വിൻസെൻ്റ് മാഷ് നമ്മുടെ കൂടെയുണ്ട്. വിൻസെൻ്റ് മാഷയും നിങ്ങൾക്കെല്ലാം വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊരാൾ നമ്മുടെ ദേശാഭാനയുടെ ബ്യൂറോ ചീഫ് KT ശശിയേട്ടനാണ്. ശശിയേട്ടൻ ഗൗരിയമ്മയുടെ ഗൗരിയമ്മ വ്യവസായ മന്ത്രിയായ സമയത്ത് അവരുടെ കൂടെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ കുറച്ച് വർഷക്കാലം കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു പരിചയം അതിൻ്റെ കൂടെ അനുഭവമാണ് ശശിയേട്ടൻ പങ്കുവെക്കുന്നത്. ശശിയേട്ടൻ നിങ്ങൾക്കെല്ലാം വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിത്വം നമ്മുടെ ആകാശവാണിയുടെ ഡയറക്ടറേറ്റ് വിരമിച്ചിട്ടുള്ള ശ്രീ ബാലകൃഷ്ണൻ കൊയ്യറാണ്. ബാലഷാട്ടനും ആകാശവാണി ജീവിതകാലത്ത് ഉണ്ടായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ബാലഷാട്ടനും പങ്കുവെക്കാനുണ്ട്. ബാലഷാട്ടിന് നിങ്ങൾക്കെല്ലാം വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൽ അധ്യക്ഷ വഹിക്കുന്നത് നമ്മുടെ പ്രസിഡന്റ് ജയരാട്ടൻ, അതുപോലെ തന്നെ നന്ദി പറയുന്ന നമ്മുടെ കമ്മിറ്റി അംഗം ആഷ്യാന, മറ്റ് ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇത് നവമാധ്യമങ്ങൾ ഓൺലൈൻ വഴിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ടെക്നിക്കൽ ഇതൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഉൾച്ചാല നമ്മുടെ കമ്മിറ്റി അംഗമാണ്. മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, മറ്റ് സുഹൃത്തുക്കൾ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ അനുശോചന, ഈ ഓർമ്മപ്പൂക്കൾ അർപ്പിക്കുന്ന ഈ ചടങ്ങിൽ അധ്യക്ഷ വഹിക്കാൻ വേണ്ടി ജയരാട്ടനോട് അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാന്യരെ,
2021 മെയ് മാസം 10-ാം തീയതി ഇന്ത്യയിലെ കേരളത്തിലെ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം തീരാ ദുഃഖത്തിൻ്റെ ദിനമായി മാറിയിരിക്കുകയാണ്. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട വിപ്ലവ വനിത ഗൗരി എന്ന ഗൗരിയമ്മ നിര്യാതയായി ഇന്ന് ആലപ്പുഴ ചുടുകാട് ശ്മശാനത്തിൽ കത്തി എരിഞ്ഞിരിക്കുകയാണ്. തിരുവിതാംകൂറിലും തിരുകൊച്ചിയിലും ഉൾപ്പെടെ തിരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ട് ശേഷം 1957 പ്രഥമ EMS മന്ത്രിസഭയിൽ വനിതാ മന്ത്രിയായി ചുമതലയേൽക്കുകയും ഭൂപരിഷ്കരണ നിയമം ഉൾപ്പെടെ കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന നിരവധി നിയമങ്ങൾക്കും നയങ്ങൾക്കും തീരുമാനങ്ങൾക്കും അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളോടൊപ്പം നിലകൊള്ളുവാനും കഴിഞ്ഞു എന്നത് കേരളത്തിലെ മറ്റൊരു വനിതയ്ക്കും ആർജിക്കാൻ കഴിയാത്തതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെ പ്രവർത്തിച്ച് അയിത്തത്തിനും അധികാരി വർഗത്തിനും എതിരായി പോരാടി വലിയ ചെറുത്തുനിൽപ്പാണ് അന്നത്തെ അധികാരി ജന്മിവർഗത്തിനെതിരെ ഗൗരിയമ്മ നടത്തിയത് മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരോടൊപ്പം തന്നെ. EMS AKGയും TV തോമസും പി കൃഷ്ണപ്പള്ളിയും ഉൾപ്പെടെയുള്ള അന്നത്തെ പുരോഗമന ഇടതുപക്ഷ നേതാക്കളോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നത് ഗൗരിയമ്മക്ക് അവരുടെ ആശയങ്ങൾക്ക് ശരിയായ ദിശാബോധം ലഭിക്കാനും തുടർന്ന് അവരോടൊപ്പം തന്നെ നേതൃപദവിയിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നതും, ഇനി തുടർച്ചയായി നിയമസഭയിലേക്കും മന്ത്രിസഭയിലേക്കുമൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് കേരളം അവരെ ഗൗരിയമ്മ എന്ന പേരിൽ വിളിച്ച് ആദരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയിൽ ആകമാനം അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് നായിക എന്ന നിലയിൽ ജീവിതത്തിൻ്റെ അവസാനകാലം ചില ചെറിയ താളം തെറ്റൽ പുരോഗമന ആശയത്തിൽ ഉണ്ടായിയെങ്കിലും ഒടുവിൽ അദ്ദേഹം തെറ്റുതിരുത്തിക്കൊണ്ട് പുരോഗമന രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം ചേരാനും കേരളത്തിലെ കഴിഞ്ഞ 1-2 തിരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷ ചേരിയെ ശക്തിപ്പെടുത്താനും വേണ്ടി ശ്രമിച്ചു എന്നത് നമുക്ക് മറക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഗൗരിയമ്മ കേരളത്തിലെ പൊരുതുന്ന ജനവിഭാഗത്തിനാകെ, പ്രത്യേകിച്ചും വനിതകൾക്ക് ഒരു വഴികാട്ടി തന്നെയാണ്. ഗൗരിയമ്മക്ക് ബദലായി ഗൗരിയമ്മ തന്നെ, ആ മാതൃകാ ജീവിതം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. ഗൗരിയമ്മയുടെ വിയോഗം മൂലം നഷ്ടമായിട്ടുള്ളത് കേരളത്തിന് അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്തിട്ടുള്ള ഒരു വിപ്ലവ വനിതയാണ്. അവരുടെ ദേഹവിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. അവരുടെ കുടുംബാംഗങ്ങൾക്കും അവരുടെ രാഷ്ട്രീയ പാർട്ടിക്കും പുരോഗമന പ്രസ്ഥാനത്തിനും ഉണ്ടായിട്ടുള്ള നഷ്ടം നമുക്ക് പങ്കിട്ടെടുത്തുകൊണ്ട് അവരുടെ സ്മരണയെ അയവിറക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ അവരുടെ സ്മരണയ്ക്ക് മുമ്പിൽ ഒരു നിമിഷം മൗനമാചരിച്ചുകൊണ്ട് രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മയെല്ലാം വേദനിപ്പിക്കുന്ന ഒരു നഷ്ടം കേരളത്തിനുണ്ടായിരിക്കുക. ആധുനിക കേരളത്തിൻ്റെ ചരിത്രം രചിക്കുമ്പോൾ ഒരിക്കലും മാറ്റി നിർത്താനാവാത്ത ഒരു പേരാണ് KR ഗൗരിയമ്മ എന്നത്. കേരളത്തിലെ ഒരു കാലഘട്ടത്തിലെ എന്നല്ല, എക്കാലത്തെയും ജനത ഏറ്റവും പ്രിയപ്പെട്ടവരിൽ പ്രിയപ്പെട്ടവരായി കാണുന്ന ഒരു വ്യക്തി, അവരുടെ പേരാണ് KR ഗൗരിയമ്മ എന്നത്.
വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ പൊതുസംഘടനാ രംഗത്തേക്ക് വന്ന് ട്രേഡ് യൂണിയൻ പ്രവർത്തകയായി പിന്നീട് കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ നേതൃനിരയിൽ വിപ്ലവകരമായ അന്തസത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി പ്രവർത്തിച്ച പോരാളികളിൽ ഒരാളായിരുന്നു കെ ആർ ഗൗരിയമ്മ. 1957 ഒന്നാമത്തെ കേരള മന്ത്രിസഭ, അതിൽ കമ്മ്യൂണിസ്റ്റുകാരിയായ ഗൗരിയമ്മയായിരുന്നു റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്തത്. ഏപ്രിൽ 5 അധികാരത്തിലേറിയ ഉടൻ തന്നെ നടത്തിയ പ്രഖ്യാപനങ്ങളിലൊന്ന് കുടിയിറക്കപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യരെ സംരക്ഷിക്കുമെന്നുള്ളതും കുടിയിറക്കൽ നിരോധിക്കുമെന്നുള്ളതുമായിരുന്നു. ഒരാഴ്ച തികയുന്നതിന് മുമ്പ് ആ ഉത്തരവ് പുറത്തിറക്കപ്പെട്ടു. കേരളത്തിൽ ഒരു പുതിയ ചരിത്രം. കുടിയിറക്കപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യരോട്, സാധാരണക്കാരനായ മനുഷ്യരോട്, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഇടമുണ്ടെന്നും നിങ്ങൾക്ക് തൻ്റെ ഇടത്തോടുകൂടി ആ ഇടത്തിൽ ജീവിക്കാമെന്നും നിങ്ങളെ ഇറക്കിവിടാൻ ജമിമാരുടെ ഒരു ശക്തിക്കും ജമിമാരുടെ ഒരു കാര്യസ്ഥനും ഇനി അങ്ങോട്ട് അധികാരമില്ലാതെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുകയായിരുന്നു. കേരളത്തിൻ്റെ ഒരു വളർച്ചയാണ് അവിടെ അടയാളപ്പെടുത്തും. 1930 കേരളത്തിൽ അലയിടിച്ചുയർന്നു വന്ന കർഷക തൊഴിലാളി സമരങ്ങൾ, ആ സമരങ്ങളുടെ തുടർച്ചയിൽ പിന്നീടുണ്ടായിട്ടുള്ള വലിയ മുന്നേറ്റങ്ങൾ, 1940 എത്തുന്നതോടുകൂടി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉയർന്നു വന്നിട്ടുള്ള സമരങ്ങൾ, വിശിഷ്യ മലബാറിൽ, വടക്കേ മലബാറിൽ ഉയർന്നു വന്നിട്ടുള്ള സമരങ്ങൾ, കയ്യൂരിലെ സമരം, തുടർന്ന് 1943 രക്തസാക്ഷിത്വത്തിലേക്ക് നടന്നു കയറിയിട്ടുള്ള അനുഭവങ്ങൾ, ഇതൊക്കെ കേരള ചരിത്രത്തിന്റെ ഭാഗമാണെന്ന് നമുക്കറിയാവുന്നതാണ്. അബൂബക്കറും കുഞ്ഞമ്പുതായരും ചിരികണ്ഠനും ഉൾപ്പെടെയുള്ള സഖാക്കൾ രക്തസാക്ഷികളായ നാടിന്റെ ചരിത്രം. അവിടെ നിന്നിങ്ങോട്ട് കാവുമ്പായിയും മുനയംകുന്നും കരിവള്ളൂരും ഉൾപ്പെടെയുള്ള പൈശിയും തില്ലങ്കേരിയും എല്ലാം ചേരുന്ന സമര ഭൂപടങ്ങൾ, പുനപ്രയുടെയും വയലാറിന്റെയും അനുഭവങ്ങൾ, ഇതെല്ലാം ഉൾച്ചേർന്നിട്ടുള്ളതാണ് കേരളത്തിൻ്റെ സമരചരിത്രം എന്നുള്ളത്. ആ സമരചരിത്രത്തിൻ്റെ തുടർച്ചയാണ് 1957 അധികാരത്തിൽ വന്നിട്ടുള്ള SKVMS നേതൃത്വത്തിലുള്ള സർക്കാർ. ആ സർക്കാരിൻ്റെ അന്നത്തെ ഉത്തരവ് കേരളത്തിലെ പട്ടിണിപ്പാവങ്ങളായ 10,000 മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നതും അവർക്ക് തലയുയർത്തിപ്പിടിച്ച് ഈ നാട്ടിൽ ജീവിക്കാനുള്ള അന്തരീക്ഷം ഉറപ്പുവരുത്തുന്നതുമായിരുന്നു. 1931 കറാച്ചി കോൺഗ്രസിൽ കൃഷിഭൂമി കൃഷിക്കാരന് എന്ന പ്രമേയം പാസാക്കിയ കോൺഗ്രസ് കൃഷിഭൂമി കൃഷിക്കാരന് കൊടുക്കാനുള്ള ഉത്തരവിനെതിരായിട്ട്, അതിനുള്ള ശ്രമത്തിനെതിരായിട്ട് കേരളത്തിൽ വിമോചന സമരം സംഘടിപ്പിക്കുകയായിരുന്നു. കാർഷികബന്ധ നിയമം കേരള ചരിത്രത്തിൽ വലിയ ഒരു കുതിച്ചുചാട്ടത്തിൻ്റെ, വലിയൊരു ചർച്ചയുടെ, ബഹുജന ബോധവൽക്കരണത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ള വലിയൊരു ചുവടുവയ്പ്പായിരുന്നു. അത് ഈ നാട്ടിലെ എല്ലാ മനുഷ്യർക്കും അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തുകയായിരുന്നു. എല്ലാവരെയും പണത്തിൻ്റെ, ഭൂമിയുടെ, വിസ്തൃതിയുടെ, കൈവശം വെക്കുന്ന ഇതര വസ്തുവകകളുടെ അളവുകൾ നോക്കി അന്തസ് നിർണയിക്കുന്നതിന് പകരമായി മനുഷ്യന് ഈ മണ്ണിൽ മനുഷ്യനായി ജീവിക്കുമ്പോഴുണ്ടാവുന്ന അന്തസ് ഉറപ്പുവരുത്തുന്ന നിയമനിർമ്മാണത്തിൻ്റെ തുടക്കമായിരുന്നു കാർഷിക ബന്ധ നിയമം. കൃഷിഭൂമി പാവപ്പെട്ടവന്റെ കൈകളിലേക്ക് എത്തുന്നു എന്നതിലൊപ്പം തന്നെ അവനിലേക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള അന്തരീക്ഷം കൂടി രൂപപ്പെടുത്തുന്ന വിദ്യാഭ്യാസ ബില്ലും ആ ഗവൺമെന്റിൽ നിന്നാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ അതിൻ്റെ തുടർച്ച കേരളത്തിൽ പിന്നീട് നാം പല ഘട്ടങ്ങളിലായി നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തുടർന്ന് പിന്നീടും അധികാരത്തിൽ വന്നിട്ടുള്ള EMS നേതൃത്വത്തിലുള്ള സർക്കാർ, പിന്നീട് 1987 വന്നിട്ടുള്ള സഖാവ് നായനാരുടെ സർക്കാർ, ഇതൊക്കെ അതിൻ്റെ തുടർച്ച. 1980 നായനാരുടെ സർക്കാർ, ഇതൊക്കെ അതിൻ്റെ തുടർച്ച തന്നെയായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, ഈ കാർഷിക ബന്ധ നിയമവും അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി കേരളത്തിൽ വിമോചന സമര ശക്തികൾക്കെതിരായി നടന്നിട്ടുള്ള ഏറ്റുമുട്ടലുകളും എല്ലാം നാടിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. 1960 അവസാനത്തിൽ നടന്ന ഉജ്ജ്വലമായ സമരവും പിന്നീട് കർഷക തൊഴിലാളികളും കർഷകരും ഒക്കെ ഒന്നു ചേർന്ന്, കർഷക സംഘവും കർഷക തൊഴിലാളി യൂണിയനും ഒന്നു ചേർന്നുകൊണ്ട് മിച്ചഭൂമി സമരത്തിൻ്റെ നാളുകൾ രൂപപ്പെടുത്തുന്നതും, ഞങ്ങൾ ഇതാ ഈ കേരളത്തിൽ ഞങ്ങൾക്ക് ജീവിക്കാനാവശ്യമായിട്ടുള്ള
ഞങ്ങളുടെ കൂര കെട്ടി താമസിക്കാൻ ആവശ്യമായിട്ടുള്ള മണ്ണ് വൻകിട പ്രഭുക്കന്മാരുടെ ഭൂമിയിൽ നിന്ന് ഞങ്ങൾ വളഞ്ഞു കെട്ടിപ്പിടിക്കുമെന്നുള്ള പ്രഖ്യാപനവും 1970 ജനുവരി മാസം 1-ാം തീയതി നിയമം നടപ്പിലാക്കപ്പെട്ടതായി ഞങ്ങൾ കരുതുന്നു എന്നുള്ള പ്രഖ്യാപനവും തുടർന്ന് AKGയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള കേരള ചരിത്രത്തിലെ ഐതിഹാസികമായിട്ടുള്ള സമരമുന്നേറ്റങ്ങളുമെല്ലാം നമ്മുടെ മനസ്സിൽ ചരിത്രത്തിൻ്റെ ഭാഗമായി ഉയർന്നു നിൽക്കുന്ന കാര്യങ്ങളാണ്. ഈ ചരിത്രഗതിയിൽ എപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന അതുല്യമായിട്ടുള്ള ശോഭയോടുകൂടി കത്തി നിൽക്കുന്ന ഒരു പേരാണ് KR ഗൗരിയമ്മയുടെ. കേരളത്തിലെ കർഷകർക്ക്, കേരളത്തിലെ കർഷക തൊഴിലാളികൾക്ക്, കേരളത്തിലെ ഇതര മേഖലകളിൽ തൊഴിലെടുക്കുന്ന പണിയാളരായ മനുഷ്യർക്ക് KR ഗൗരിയമ്മ എന്ന കമ്മ്യൂണിസ്റ്റുകാരിയോട് അവർ നൽകിയിട്ടുള്ള സംഭാവനകളോട് എപ്പോഴും ഹൃദയത്തിൽ ചാലിച്ച സ്നേഹവും അവരുടെ വിപ്ലവ യൗവനത്തോട് ഒരിക്കലും മറക്കാനാവാത്ത ആവേശത്തിൻ്റെ കൊടുമുടിയിൽ നിന്നുകൊണ്ടുള്ള അഭിവാദ്യം ചെയ്യാനുള്ള വാക്യവും അവരുടെ ഹൃദയത്തിലുണ്ടാവും. KR ഗൗരിയമ്മയെ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ കാണുന്നതിന് വേണ്ടി പോയ ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട്. ആലപ്പുഴയിലെ വീട്ടിലേക്ക് പോയതും സ്നേഹനിർഭരമായ ഒരു വിദ്യാർത്ഥി പ്രവർത്തകനോടുള്ള എല്ലാ തരത്തിലുള്ള സ്നേഹത്തോടും കൂടി വീട്ടിലിരുത്തിയതും പിന്നീട് കേരള ചരിത്രത്തെക്കുറിച്ച് അക്കാലത്തെ അനുഭവങ്ങളെക്കുറിച്ച് ഏറെയേറെ കാര്യങ്ങൾ പറഞ്ഞതുമായിട്ടുള്ള അനുഭവം, അത് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ള അസുലഭമായിട്ടുള്ള ആ ഭാഗ്യം ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. തൻ്റെ വിപ്ലവ യൗവനം, തൻ്റെ പ്രവർത്തനത്തിൻ്റെ ഘട്ടത്തിൽ എല്ലാം നാടിനു വേണ്ടി സമർപ്പിക്കാനുള്ള ഇച്ഛാശക്തിയോടുകൂടി തന്നെയായിരുന്നു അവർ സഞ്ചരിച്ചത് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അഭിപ്രായ വ്യത്യാസത്തിൻ്റെ എല്ലാ തലങ്ങളിലും എല്ലാ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിൽക്കെ തന്നെ അവരുടെ പ്രോജ്വലമായിട്ടുള്ള സംഭാവനകളെ മാനിക്കാതിരിക്കാൻ ഒരാൾക്കും കഴിയുമായിരുന്നില്ല. ഗൗരിയമ്മയുടെ വീട്ടിൽ പോയി ഗൗരിയമ്മയിൽ നിന്ന് കേരളത്തിലെ കർഷക പ്രസ്ഥാനത്തിൻ്റെ, കേരളത്തിലെ കാർഷിക ബന്ധ ബില്ലിൻ്റെ ഉൾപ്പെടെയുള്ള ചരിത്രങ്ങളിലേക്ക് അവരോടൊപ്പം അവരിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ള ആ സുലഭവാക്യം ഓർമ്മിക്കുമ്പോൾ തന്നെ വീണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ചരിത്രത്തിനൊപ്പം സഞ്ചരിച്ച 100 പിന്നിട്ട ഒരു ജീവിതമായി ഗൗരിയമ്മയെ നമുക്ക് കാണാൻ കഴിയുകയുണ്ടായി. മരണം അനിവാര്യമായ ഒന്നാണ്, അതാർക്കും തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒന്നല്ലെന്ന് ആവർത്തിച്ച് നാം പറയുമ്പോഴും ഗൗരിയമ്മയുടെ വേർപാട് നമ്മളുടെ എല്ലാം ഹൃദയത്തിൽ വളരെയേറെ വേദനകൾ കോറിയിടുന്ന ഒന്നാണ്. പ്രിയപ്പെട്ട ഗൗരിയമ്മയോട്, കേരള ചരിത്രത്തിൻ്റെ ഹൃദയത്തിൽ, കേരളത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൻ്റെ ഫലകത്തിൽ അവരെല്ലാം എഴുതി വച്ചിട്ടുള്ള തിളങ്ങുന്ന നാമങ്ങളിലൊന്നാണ് KR ഗൗരിയമ്മ എന്നുള്ളത്. നാട് നിങ്ങളെ നാട്ടുന്ന ശിലാഫലകങ്ങളിലല്ല ഗൗരിയമ്മ ജീവിക്കുക, മറിച്ച് ഗൗരിയമ്മ ജീവിക്കുക അധികാരത്തിൻ്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കഥകളുടെ കുമ്പാരത്തിൽ നിന്നല്ല ഗൗരിയമ്മ നമ്മളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുന്നത്, മറിച്ച് ഗൗരിയമ്മ നടത്തിയിട്ടുള്ള പ്രോജ്വലമായ സമരങ്ങൾ, പോരാട്ടങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, അതിൻ്റെ ഭാഗമായി അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ത്യാഗത്തിൻ്റെതായിട്ടുള്ള അന്തരീക്ഷങ്ങൾ, അതെല്ലാം ചേർത്ത് വെച്ചാണ് നാം ഗൗരിയമ്മയുടെ ചിത്രം വരയ്ക്കുന്നത്. ആ ഗൗരിയമ്മ കേരളത്തിൻ്റെ ചരിത്രത്തിൽ എക്കാലത്തും ശോഭയോടുകൂടി ജീവിക്കും. ഗൗരിയമ്മ നമ്മുടെ ഹൃദയത്തിൽ പുതിയ ഊർജമായി, നമ്മുടെ മുന്നോട്ടുള്ള യാത്രക്ക് എല്ലാവിധത്തിലുമുള്ള പിന്തുണയായി, നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഊർജപ്രവാഹം കൂടിയാണ് എന്ന് ഓർമ്മപ്പെടുത്തി ഗൗരിയമ്മയുടെ ഓർമ്മകൾക്ക് മുന്നിൽ എല്ലാ അർത്ഥത്തിലും നിസ്വവർഗത്തിൻ്റെ പ്രതിനിധിയായി, നിസ്വവർഗത്തിലെ ജനതക്ക് ജീവിക്കാൻ ഇടം നൽകുന്ന അവരുടെ അച്ഛനമ്മമാർ പെടഞ്ഞ് മരിച്ച വേളയിൽ അവരെ സംസ്കരിക്കുന്നതിന് പോലും ഇടമില്ലാതിരുന്ന ഒരു കാലത്ത് നിന്ന് അവർക്കിടവും തൻ്റെ ഇടവും നൽകിയ ചരിത്ര സമരത്തിൽ, പോരാട്ടത്തിൽ അതിൻ്റെ നേതൃത്വമായി നിന്ന ഗൗരിയമ്മയ്ക്ക് ലാൽസലാം എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, KR ഗൗരിയമ്മ ഓർമ്മയായി. ഇതിഹാസ തുല്യമായ ജീവിതമായിരുന്നു അവരുടേത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് എന്ന നിലയിലും കേരളത്തിലെ പ്രഥമ ഗവൺമെൻറ്റിൽ അംഗമായ മന്ത്രി എന്ന നിലയിലും തുടർന്നിങ്ങോട്ട് വിവിധ മന്ത്രിസഭകളിൽ ഏറ്റവും ഉജ്ജ്വലമായ പ്രകടനം നടത്തിയ മന്ത്രി, ജനപ്രതി എന്നീ നിലകളിലും ഗൗരിയമ്മ
കേരളീയ സമൂഹത്തിന് നൽകിയിട്ടുള്ള സേവനങ്ങൾ നിസ്തുലമാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രിയാണ് ഗൗരിയമ്മ. കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം നടന്ന പ്രഥമ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചേർത്തലയിൽ നിന്നാണ് അവർ വിജയിച്ചത്. 1960 ചേർത്തലയെ പ്രതിനിധീകരിച്ച് അവർ നിയമസഭയിലെത്തി. 1965 മുതൽ 77 വരെ അരൂരിനെ പ്രതിനിധീകരിച്ചു. 1980 മുതൽ 2006 വരെ തുടർച്ചയായി അരൂരിനെ പ്രതിനിധീകരിച്ചും അവർ കേരള നിയമസഭയിൽ അംഗമായിരുന്നു. ഒന്നാം കേരള നിയമസഭയിൽ അംഗമായ ജീവിച്ചിരിക്കുന്ന ഏക വ്യക്തി ഗൗരിയമ്മയായിരുന്നു. അവർ ചരിത്രമാകുന്നതോടെ പ്രഥമ കേരള നിയമസഭയിൽ അംഗമായ ആരും ഇന്ന് അവശേഷിക്കുന്നില്ല എന്നത് സങ്കടകരമായ കാര്യമാണ്. ഇന്ത്യയിൽ ആദ്യമായി സമഗ്ര ഭൂപരിഷ്കരണത്തിന് അടിത്തറയിട്ടത് കേരളത്തിലാണ്. അത് മുന്നോട്ട് വച്ച മന്ത്രി കെ ആർ ഗൗരിയമ്മയാണ്. പ്രഥമ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ റവന്യൂ, എക്സൈസ് എന്നീ വകുപ്പുകളാണ് അവർ കൈകാര്യം ചെയ്തത്. ഏറ്റവും അധികം തവണ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടയാൾ എന്ന റെക്കോർഡും ഗൗരിയമ്മയുടെ പേരിലാണ്. ഏറ്റവും പ്രായം കൂടിയ നിയമസഭാംഗം, ഏറ്റവും പ്രായം കൂടിയ മന്ത്രി തുടങ്ങിയ വേറെയും പല റെക്കോർഡുകൾ അവരുടെ പേരിലുണ്ട്. കേരളത്തിൽ വിവിധ കാലങ്ങളിൽ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിലുള്ള മന്ത്രിസഭകളിലും എ കെ ആന്റണി, ഉമ്മൻചാണ്ടി എന്നിവർ നയിച്ച ഐക്യജനാധിപത്യ മുന്നണിയിലെ മന്ത്രിസഭകളിൽ അവർ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള പീഡനത്തിന് അവർ വിധേയമായിട്ടുണ്ട്. അതിനെയെല്ലാം അതിജീവിച്ച് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ ഗൗരിയമ്മ വഹിച്ച പങ്ക് ചരിത്രത്തിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ എ കെ ജി ഇ എം എസ് ഗൗരിയമ്മ എന്നതായിരുന്നു കേരളത്തിലെ തൊഴിലാളി വർഗത്തിൻ്റെ മുദ്രാവാക്യം. എ കെ ജിക്കും ഇ എം എസിനും ഒപ്പം ഗൗരിയമ്മ തല ഉയർത്തി നിന്നു. കേരള ചരിത്രത്തിലെ വനിതാ ശാക്തീകരണത്തിൻ്റെ ഉജ്ജ്വലമായ മാതൃകയാണ് കെ ആർ ഗൗരിയമ്മ. നമ്മളുടെ സമൂഹം ഇന്ന് കാണുന്ന രൂപത്തിൽ വളർത്തിയെടുക്കുന്നതിൽ ഗൗരിയമ്മയുടെ സേവനം, ഗൗരിയമ്മയുടെ നിശ്ചയദാർഢ്യം, പ്രതിസന്ധികളിൽ തളരാതെ പോരാട്ടത്തിൻ്റെ ജാജുല്യമാനമായ മാതൃക സൃഷ്ടിച്ച ഗൗരിയമ്മ എക്കാലവും ഓർമ്മിക്കപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഗൗരിയമ്മ ചരിത്രമാകുന്നതോടുകൂടി കേരള ചരിത്രത്തിലെ ഉജ്ജ്വലമായ ഒരു അധ്യായം അവസാനിക്കുകയാണ്. എങ്കിലും വളരെ സന്തോഷകരമായ ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് എന്നത് നമ്മൾക്ക് മറക്കാനാവില്ല. ഗൗരിയമ്മയും അവരുടെ സഖാക്കളും മുന്നോട്ട് വച്ച മഹത്തായ ആശയങ്ങളുടെ തുടർച്ചയിൽ 2021 കേരളത്തിൽ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുടർഭരണം ലഭ്യമാക്കിയിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ നടപ്പാക്കിയ എണ്ണമറ്റ പുരോഗമനപരമായ ഇടപെടലുകളുടെ ഏറ്റവും ഉജ്ജ്വലമായ മാതൃകയായി ഗൗരിയമ്മ നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. ഗൗരിയമ്മയുടെ തുടർച്ച പല രൂപത്തിലും കേരള സമൂഹത്തിൽ ഇന്നും നമുക്ക് അനുഭവവേദ്യമാണ്. അവരുടെ ഉജ്ജ്വലമായ ഓർമ്മയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ആധുനിക കേരള ചരിത്രത്തിലെ ഒരു ഇതിഹാസ നായികയാണ് ഇന്ന് നമ്മോട് വിട പറഞ്ഞ ശ്രീമതി കെ ആർ ഗൗരിയമ്മ. 1919 ജനിച്ച ശ്രീമതി ഗൗരിയമ്മ കേരളീയർക്ക് പ്രിയപ്പെട്ട ഗൗരിയമ്മയായി വളർന്നത് സഹനങ്ങളുടെയും സമരങ്ങളുടെയും നിരവധി ദുരിതങ്ങൾ താണ്ടിയിട്ടാണ്. സമ്പന്നതയുടെ മടിത്തട്ടിലാണ് അവർ പിറന്നു വീണത്. ജാതിശ്രേണിയിൽ താഴ്ന്ന വിഭാഗത്തിലാണെങ്കിലും കണക്കറ്റ ഭൂസ്വത്ത് കൈയാളിയിരുന്ന കുടുംബമായിരുന്നു ഗൗരിയമ്മയുടേത്. അതുകൊണ്ട് തന്നെ പഠിക്കാൻ മിടുക്കിയായിരുന്ന ഗൗരിയമ്മക്ക് ഉയർന്ന വിദ്യാഭ്യാസം ലഭിച്ചു. തുറവൂരിൽ സ്കൂൾ വിദ്യാഭ്യാസവും എറണാകുളം മഹാരാജാസ് കോളേജിലും സെൻറ്റ് തെരേസസ് കോളേജിലും തിരുവനന്തപുരം ഗവൺമെൻറ് ലോ കോളേജിലുമായി അവർ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. നിയമബിരുദമെടുത്ത തിരുവിതാംകൂറിലെ ആദ്യ ഈഴവ വനിത ഗൗരിയമ്മയായിരുന്നു.
1940കളിലെ കുഴഞ്ഞുമറിഞ്ഞ ആലപ്പുഴയിലെ രാഷ്ട്രീയ അന്തരീക്ഷമാണ് തിരുവനന്തപുരത്തു നിന്ന് നിയമബിരുദം നേടിയെത്തിയ ഗൗരിയമ്മയെ വരവേറ്റത്. ചേർത്തല കോടതിയിൽ പ്രാക്ടീസ് ആരംഭിച്ചെങ്കിലും രാഷ്ട്രീയ രംഗം അവരെ ആവേശം കൊള്ളിച്ചു. ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന സഹോദരൻ കെ ആർ സുകുമാരനിലൂടെയാണ് അവർ മാർക്സിസത്തിൻ്റെ വിശാല ലോകത്തേക്ക് കടക്കുന്നത്. 1940 പകുതിയോടെ തിരുവിതാംകൂർ രാഷ്ട്രീയത്തിൽ സെർ സി പിക്കെതിരായ ശക്തമായ പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ഏറ്റവും ശക്തമായ തൊഴിലാളി സംഘടന രൂപം കൊണ്ട ആലപ്പുഴയിൽ തന്നെയാണ് കർഷക തൊഴിലാളികൾ ആദ്യമായി സംഘടിച്ചത്. ജോസഫ് മരിക്കനെ പോലുള്ള കായൽ രാജാക്കന്മാർ കർഷക തൊഴിലാളികളെ അടിമ സമാനമായി ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന കാലമായിരുന്നു അത്. കൊടിയ ക്ഷാമവും പട്ടിണിയും വസൂരി കോളറ പോലുള്ള മഹാമാരികളും പൊറുതിമുട്ടിച്ച ഈ കാലത്തെ സമരങ്ങളുടെ തുടർച്ചയാണ് സർ സി പിയുടെ രാജ്യദ്രോഹ ഭരണത്തിനെതിരെയും സ്വതന്ത്ര ഇന്ത്യ എന്ന സങ്കല്പത്തിന് അനുകൂലമായും കർഷകരുടെയും തൊഴിലാളികളുടെയും ശക്തി സമാഹരിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ഐതിഹാസികമായ പുന്നപ്രവയലാർ സമരം. ഈ രാഷ്ട്രീയ പരീക്ഷണശാലയിൽ ഉരുകിത്തെളിഞ്ഞ പെൺകരുത്താണ് കെ ആർ ഗൗരിയമ്മ. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ അടുത്ത പരീക്ഷണ ഘട്ടമായിരുന്നു കൽക്കട്ട തീസിസ്. ഭീകരമായ മർദ്ദനമുറകൾ അഴിച്ചുവിട്ട് കോൺഗ്രസ്സുകാർ അഴിഞ്ഞാടിയ 1948 തന്നെയാണ് സഖാവ് ഗൗരിയമ്മ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗത്വം സ്വീകരിക്കുന്നത്. എല്ലാ മർദ്ദനമുറകളെയും അതിജീവിച്ചുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസം സിദ്ധിച്ച ആ യുവതി പൊരുതി നിന്നത്. അന്നത്തെ പോലീസ് മർദ്ദനങ്ങളെക്കുറിച്ച് അവർ പിന്നീട് എഴുതിയിട്ടുമുണ്ട്. 6 മാസക്കാലം പൂജപ്പുര ജയിലിൽ അവർ തടവിലടക്കപ്പെടുകയും ചെയ്തു. ജയിൽ മോചനത്തിന് ശേഷം 1952 തിരുക്കൊച്ചി നിയമസഭാ അംഗമായി അവർ തിരഞ്ഞെടുക്കപ്പെട്ടു. അന്ന് തിരുക്കൊച്ചി നിയമസഭയിലെ അംഗമെന്ന നിലയിൽ അവിടെ വ്യാപകമായിരുന്ന വസൂരി രോഗത്തെ തടഞ്ഞു നിർത്താനും ദരിദ്ര ലക്ഷങ്ങൾക്ക് ഭക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടും അവർ നടത്തിയ പ്രസംഗം പ്രസിദ്ധമാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോകത്ത് തന്നെ വാർത്താ പ്രാധാന്യം ഉണ്ടാക്കിയ 1957 കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭാ അംഗം എന്ന നിലയിൽ അവർ ഏറെ തിളങ്ങി നിന്നു. കേരളത്തിലെ ആദ്യ വനിതാ മന്ത്രി എന്ന നിലയ്ക്ക് മാത്രമല്ല, കേരള ചരിത്രത്തിൽ തന്നെ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കിയ ഭൂപരിഷ്കരണ ബിൽ അവതരിപ്പിച്ച മന്ത്രി എന്ന നിലക്കും അനിഷേധ്യമായ സ്ഥാനമാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ അവർക്കുള്ളത്. ആ മന്ത്രിസഭയിലെ രംഗത്തെ തന്നെ വിവാഹം ചെയ്യുക വഴി മറ്റൊരു ചരിത്രം കൂടി അവർ സൃഷ്ടിച്ചു. മന്ത്രിസഭയിലെ ഒരംഗമെന്ന നിലക്കല്ല, ആലപ്പുഴയിലെ തൊഴിലാളി കർഷക തൊഴിലാളി സമരങ്ങളുടെ നായകൻ കൂടിയാണ് സഖാവ് ടി വി തോമസ്. പക്ഷേ കുടുംബജീവിതത്തിനു വേണ്ടി അവർ രാഷ്ട്രീയം പണയപ്പെടുത്തിയില്ല. പാർട്ടിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തപ്പോൾ തൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അവർ ചെയ്തത്. കുടുംബജീവിതത്തെ അത് തകർക്കുകയും ചെയ്തു. സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഈ ധൈര്യവും സ്ഥൈര്യവുമാണ് ഗൗരിയമ്മയുടെ മുഖമുദ്ര. ദീർഘകാലം കേരളത്തിലെ മന്ത്രി എന്ന നിലയിൽ അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരും പങ്കുവച്ച പ്രധാനപ്പെട്ട ഒരഭിപ്രായം അതുതന്നെയാണ്. അവരെ സ്വാധീനിക്കാനോ തെറ്റിദ്ധരിപ്പിക്കാനോ ആര് വിചാരിച്ചാലും സാധ്യവുമല്ല. സി പി ഐ എമ്മുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായപ്പോൾ സ്വന്തമായി ഒരു പാർട്ടി രൂപീകരിച്ച് അവർ പ്രവർത്തിച്ചു. ഒരു നൂറ്റാണ്ടുകാലം പിന്നിട്ട തൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാക്കി ചരിത്രത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അവർ കാലയവനികയിൽ മറിഞ്ഞു. പക്ഷേ ആധുനിക കേരള ചരിത്രത്തിൽ അവർ സൃഷ്ടിച്ച ഓളം നിരന്തരമായി നമ്മെ പ്രകമ്പനം കൊള്ളിക്കുക തന്നെ ചെയ്യും. നന്ദി. ആധുനിക കേരളം രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച മഹൽ വ്യക്തിത്വമാണ് ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞ കെ ആർ ഗൗരിയമ്മ, കേരളത്തിൻ്റെ വിപ്ലവ നായിക. ഇതിഹാസ തുല്യമായ അവരുടെ ജീവിതം ഏതു തലമുറക്കും വരും നാളുകളിൽ പഠനാർഹമായ പാഠകപുസ്തകമാകുമെന്നതിൽ ആർക്കും തർക്കമുണ്ടാവില്ല. ഗൗരിയമ്മ മന്ത്രിയായിരിക്കെ കുറച്ചു കാലം അവരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചുവെന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധന്യതയാണ്. 1987 നയനാർ മന്ത്രിസഭയിൽ കെ ആർ ഗൗരിയമ്മ വ്യവസായ മന്ത്രിയായിരിക്കെയാണ് അവരോടൊപ്പം പ്രവർത്തിക്കാൻ അവസരമുണ്ടായത്.
ദേശാഭിമാനികൾ ജേർണലിസ്റ്റ് ട്രെയിനിയായി നിയമനം ലഭിച്ചതിനെ തുടർന്ന് 87 നവംബർ 30 ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. 8 മാസം മാത്രമായിരുന്നു അവിടെയെങ്കിലും ആ കാലത്ത് ലഭിച്ച ജീവിതപാഠങ്ങൾ, മറക്കാനാവാത്ത അനുഭവങ്ങൾ ഒക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമാണ്. കേരം തിങ്ങും കേരളനാട് KR ഗൗരി ഭരിച്ചിടം എന്ന മുദ്രാവാക്യം നാടുനേളെ മുഴങ്ങിയിട്ടും മുഖ്യമന്ത്രിയാകാതെ പോയതിൽ നേരിയ നിരാശ അവർക്കുണ്ടായിരുന്നു. ഇടയ്ക്കെല്ലാം അത് ഞങ്ങളുമായി പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാലും ഭരണാധികാരി എന്ന നിലയിലുള്ള ഗൗരിയമ്മയുടെ ഊർജ്ജസ്വലതയും കണിശതയും കഠിനാധ്വാനവും ഞങ്ങൾക്കെല്ലാം പുതിയ പാഠമാവുകയായിരുന്നു. ഇടയ്ക്കെല്ലാം ശുണ്ടിയെടുക്കുമെങ്കിലും ഒരമ്മ മനസ്സിൻ്റെ സ്നേഹവും ആർദ്രതയും വീണ്ടുപോളും അനുഭവിക്കാൻ കഴിഞ്ഞു. പുലർച്ചെ 4 എഴുന്നേൽക്കുന്ന ഗൗരിയമ്മ രാത്രി 12 ഉറങ്ങാൻ കിടക്കുക. ബാക്കി സമയമെല്ലാം ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ മുഴുകിയിരിക്കും. രാത്രി 8-9 വരെ ഓഫീസിൽ തന്നെയായിരിക്കും. ഔദ്യോഗികമായ ചർച്ചകൾ, യോഗങ്ങൾ, സന്ദർശകരുടെ പരാതി സ്വീകരിക്കൽ ഇതൊക്കെ കഴിഞ്ഞാൽ മുഴുവൻ സമയവും ഫയൽ നോട്ടമാണ്. ഏത് ഫയലും മുഴുവൻ വായിച്ച് പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയേ തീരുമാനമെടുക്കും. എടുക്കുന്ന തീരുമാനം അച്ചട്ടായിരിക്കും. നിസ്സാര കാര്യങ്ങളിൽ പോലും പ്രോപ്പർ ചാനലിലൂടെ കറങ്ങി തീരുമാനമുണ്ടാകാൻ ആഴ്ചകളും മാസങ്ങളും എടുക്കുന്നത് ഗൗരിയമ്മക്ക് ഇഷ്ടമല്ല. വില്ലേജ് ഓഫീസർ ചെയ്യേണ്ട കാര്യമാണെങ്കിൽ നേരിട്ട് വില്ലേജ് ഓഫീസർക്ക് തന്നെ നിർദ്ദേശം നൽകും, അല്ലെങ്കിൽ ബന്ധപ്പെട്ട കലക്ടർക്ക്. അത് റവന്യൂ സെക്രട്ടറിക്ക് അയച്ച് താഴോട്ട് പോകാൻ കാത്തു നിൽക്കില്ല. ഇത്ര ദിവസത്തിനകം റിപ്പോർട്ട് ലഭിക്കണമെന്ന് കൃത്യമായി ഫയലിൽ എഴുതിയിരിക്കും. 10 അനുഭവ പരിചയമുള്ളതിനാൽ ഏത് ഉദ്യോഗസ്ഥനും കള്ളത്തരം കളിക്കാൻ കഴിയില്ല. അതവർ കണ്ടുപിടിക്കും. അതിനാൽ വിഷയം കൃത്യമായി പഠിച്ച് സെക്രട്ടറിമാർ അടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ പോലും മന്ത്രിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. കെൽട്രോൺ സ്ഥാപക ചെയർമാൻ SS ശരീരനായ KPP നമ്പ്യാരെ വലിയ കാര്യമായിരുന്നു. അദ്ദേഹം അക്കാലത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഇലക്ട്രോണിക്സ് വകുപ്പ് സെക്രട്ടറിയാണ്. തിരുവനന്തപുരത്ത് വരുമ്പോഴെല്ലാം ഗൗരിയമ്മയെ ഓഫീസിൽ വന്ന് കാണും. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാനിച്ചാണ് തിരുവനന്തപുരത്ത് ടെക്നോ പാർക്ക് സ്ഥാപിക്കാൻ ഗൗരിയമ്മ മുൻകൈയെടുത്തത്. ഇന്ത്യയിൽ ബാംഗ്ലൂരിനും ഹൈദരാബാദിനും മുമ്പേ IT വികസനത്തിലേക്ക് ചുവടുവയ്ക്കാൻ കേരളത്തിന് കഴിഞ്ഞതിന് പിന്നിൽ ഗൗരിയമ്മയുടെ ക്രാന്തദർശിത്വമാണ്. മന്ത്രിയുടെ അന്നത്തെ PA PT മുരളീധരൻ ഇല്ലെങ്കിൽ പലപ്പോഴും യാത്രകളിൽ അനുഗമിച്ചിരുന്നത് ഞാനാണ്. പഴയ കഥകളും തമാശകളുമൊക്കെ അയവിറക്കുന്ന രസകരമായ അനുഭവമാണ് ഇത്തരം യാത്രകൾ. അത്തരത്തിൽ ഒരിക്കൽ പറഞ്ഞ ഒരു തമാശ പഴയൊരനുഭവമാണ്. 1957 ആദ്യമായി ഗൗരിയമ്മ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം 2 അവർ സെക്രട്ടേറിയറ്റിലേക്ക് വന്നതേയില്ല. 1957 April 5 ആദ്യ EMS മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ. അത് കഴിഞ്ഞ് അന്നും പിറ്റേന്നും അവർ സെക്രട്ടറിയിലെ ഓഫീസിലേക്ക് പോയതേയില്ല. ഇക്കാര്യം മുഖ്യമന്ത്രി അറിഞ്ഞു. അങ്ങനെ ഫോൺ ചെയ്ത് ചോദിച്ചു എന്താ വരാത്തതെന്ന്. അന്ന് ഗൗരിയമ്മ പറഞ്ഞു, എനിക്ക് ഫയൽ നോക്കാനൊന്നും അറിയില്ല, വെറുതെ അവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ മറുപടി, ഓ അതാണോ കാര്യം, അതിന് വഴിയുണ്ടാക്കാം. ഉടനെ മുഖ്യമന്ത്രി അവിടുത്തെ ഒരു അണ്ടർ സെക്രട്ടറി തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥയെ കുറച്ച് ഫയലുകളുമായി ഗൗരിയമ്മയുടെ അടുത്തേക്ക് അയച്ചു. അങ്ങനെ അവരാണ് തന്നെ ഫയൽ നോക്കാൻ പഠിപ്പിച്ചതെന്ന് ഗൗരിയമ്മ പറയുമായിരുന്നു. നാട്ടിൽ നിന്ന് സ്ത്രീകളോ ബന്ധുക്കളോ ഒക്കെ വരുമ്പോൾ പലഹാരങ്ങൾ കൊണ്ടുവരും. ഇത് ഗൗരിയമ്മ തന്നെയാണ് സ്റ്റാഫ് അംഗങ്ങൾക്കെല്ലാം വിതരണം ചെയ്യുക. ഓരോരുത്തരെയും അടുത്ത് വന്ന് കയ്യിൽ വെച്ചു കൊടുക്കും, അമ്മ മക്കൾക്കെന്ന പോലെ. സ്റ്റാഫ് അംഗങ്ങളോട് ഇത്രമാത്രം സ്നേഹവും കരുതലും കാണിക്കുന്ന മന്ത്രിമാരും വിരളമായിരിക്കും. സ്റ്റാഫ് നിയമനം പൂർത്തിയായ ഉടൻ ഒരു ദിവസം ഞങ്ങളെ എല്ലാവരെയും ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. പേരും നാടുമൊക്കെ ചോദിച്ചറിഞ്ഞ ശേഷം പേഴ്സണൽ സ്റ്റാഫ് എന്നാൽ സ്ഥിരമല്ലെന്ന് ഓർമ്മിപ്പിച്ചു. എപ്പോഴാണ് സർക്കാർ വീഴുന്നതെന്ന് ആർക്കറിയാം, അതിനാൽ എല്ലാവരും കണ്ടതിനൊക്കെ അപേക്ഷിക്കണം, എന്നാൽ ചെയ്യാവുന്ന സഹായം ചെയ്യാം, സർക്കാരിൻ്റെ കാലാവധി തീരുന്നതിന് മുമ്പ് എവിടെയെങ്കിലുമൊക്കെ കയറി പറ്റണം. ശരിക്കും ഞങ്ങൾക്ക് അഭിമാനം തോന്നി. ഇങ്ങനെ ഉപദേശിക്കുന്ന വേറെ ഏതെങ്കിലും മന്ത്രി ഉണ്ടാകുമോ? എന്നെ ദേശാഭിമാനിയിൽ ചേരുന്നതിനെ ഏറെ പ്രോത്സാഹിപ്പിച്ചതും ഗൗരിയമ്മയാണ്. നിയമന
നിയമനം സംബന്ധിച്ച കത്ത് കിട്ടിയ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ നമ്മുടെ പത്രമല്ലേ, നിർബന്ധമായും പോകണമെന്നായിരുന്നു ഗൗരമ്മയുടെ ഉപദേശം. അതെ, നമ്മൾ കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതിനുമൊക്കെ അപ്പുറമായിരുന്നു ഗൗരിയമ്മ. കളത്തിപ്പറമ്പിൽ രാമൻ ഗൗരി എന്ന കെ ആർ ഗൗരി എന്ന ഗൗരിയമ്മ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിപ്പോയിരിക്കുന്നു. കേരളീയ രാഷ്ട്രീയ ചരിത്രാഖ്യായികയിലെ ഇതിഹാസ സമാനമായ കഥാനായിക സ്ഥാനമാണ് ഗൗരിയമ്മക്കുള്ളത്. ആലപ്പുഴ ജില്ലയിലെ ചെർത്തല താലൂക്കിലെ അന്ധകാരനടി എന്ന ഗ്രാമത്തിലായിരുന്നു ഗൗരിയമ്മ ജനിച്ചത്. ഒരു 100 വർഷം മുൻപുള്ള കേരളീയ സാമൂഹ്യ ഭൂമികയിൽ സ്ത്രീകൾക്ക് മേൽവസ്ത്രം പോലും ധരിക്കാൻ അവകാശമില്ലാതിരുന്ന ഒരു കാലയളവിൽ നിന്നും ധീര വിപ്ലവ വനിതയായി കേരളീയ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിൽ ഉയർന്നു വന്ന ചരിത്രമാണ് ഗൗരിയമ്മയുടേത്. തിരൂർ, ചേർത്തല എന്നിവിടങ്ങളിലാണ് സ്കൂൾ വിദ്യാഭ്യാസം നടത്തിയത്. അതിനുശേഷം അവർ എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നും BA ബിരുദം നേടി. അന്ന് അതൊക്കെ ഒരു അത്ഭുതമായിരുന്നു. കാരണം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് കുറെ കൂടി താഴ്ന്നതെന്ന് വിശ്വസിച്ചിരുന്ന ജാതികളിലെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷിദ്ധമായിരുന്ന ഒരു കാലയളവായിരുന്നു അത്. BA ബിരുദത്തിന് ശേഷം അവർ എറണാകുളം ലോ കോളേജിൽ നിന്ന് നിയമ ബിരുദം കരസ്ഥമാക്കുകയാണ്. അക്കാലത്ത് ഉന്നതമായി കരുതപ്പെട്ടിരുന്ന നിയമ വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കാൻ തയ്യാറായ കേരള വനിതകളുടെ ആദ്യ തലമുറയിലെ അംഗം കൂടിയാണ് ഗൗരിയമ്മ. അവരുടെ രാഷ്ട്രീയ ജീവിതം, രാഷ്ട്രീയ ജീവിതത്തിലേക്കുള്ള അവരുടെ പരിണാമം നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, അവരുടെ ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള സുകുമാരൻ്റെ പ്രേരണയാണ്. ആ പ്രേരണയിലൂടെയാണ് അവർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗൗരിയമ്മേനെ പറഞ്ഞിട്ടുണ്ട്, 1938 AKG നയിച്ചൊരു വിദ്യാർത്ഥി റായിലിൽ ആണ് ആദ്യമായിട്ട് ഗൗരിയമ്മ ഒരു രാഷ്ട്രീയ ജാഥയിൽ പങ്കെടുക്കുന്നത് എന്ന്. അന്ന് നമുക്കറിയാവുന്നതുപോലെ തിരുവിതാംകൂറിൽ SRCP മർദ്ദനങ്ങൾ വളരെ ക്രൂരമായ രീതിയിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാലയളവിൽ കൃഷ്ണപിള്ളയെ പോലുള്ള നേതാക്കന്മാരൊക്കെ ഭരണകർത്താക്കളുടെ നോട്ടപ്പുള്ളികളായി മാറിയ ഒരു കാലയളവിലാണ് ഗൗരിയമ്മ രാഷ്ട്രീയത്തിലേക്ക് സധൈര്യം ഇറങ്ങി വരുന്നത്. പിന്നീട് അവരുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാഠപുസ്തകമായി അങ്ങനെ തുറന്നു കിടക്കുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ മറ്റൊരു വനിതയ്ക്കും അവകാശപ്പെടാൻ കഴിയാത്ത ഒരുപാട് റെക്കോർഡുകളുടെ ഉടമ കൂടിയാണ് ഗൗരിയമ്മ. അവർ ഏറ്റവും കൂടുതൽ തവണ നിയമസഭാംഗം ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. കേരളപ്പിറവിക്ക് മുൻപും അതിനുശേഷവും നിയമസഭയിലേക്ക് മത്സരിക്കുകയും ആദ്യ നിയമസഭയിൽ തന്നെ, കേരളപ്പിറവിക്ക് ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിച്ച് ജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഒരുപക്ഷെ ആ നിയമസഭയ തിരഞ്ഞെടുപ്പിൽ ജയിച്ച ഏക വനിത ഗൗരിയമ്മയായിരുന്നു. അന്ന് അവർക്ക് 31 വയസ്സായിരുന്നു പ്രായം. അതിനു മുന്നേ നടന്ന 1952 or 1956 നടന്ന തിരുകൊച്ചി നിയമസഭയിലും അവർ അംഗമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. 13 തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് അവർ. 1948 ആദ്യമായിട്ട് മത്സരിച്ചു, പിന്നീട് 1977 2006 അവസാനങ്ങളിൽ 2011 ഒക്കെ അവർ മത്സരിച്ചു. ഗൗരിയമ്മയെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക ചരിത്രത്തിൽ, അതുമല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു ഇടപെടലാണ് ആദ്യത്തെ മന്ത്രിസഭയിലെ റവന്യൂ മന്ത്രി എന്ന നിലക്ക് അവർ അവതരിപ്പിച്ച ഭൂപരിഷ്കരണ നിയമം, കേരള സർക്കാർ ഭൂമി പതിച്ചുകൊടുക്കൽ നിയമം എന്ന പേരിൽ അറിയപ്പെടുന്ന ആ നിയമം 1958 ഗൗരിയമ്മയാണ് നിയമസഭയിൽ അവതരിപ്പിച്ച് നടപ്പിലാക്കുന്നത്. കേരളത്തിൻ്റെ സാമ്പത്തിക സാമൂഹ്യ ചരിത്രഗതിയിൽ ഈ ബില്ല് വഹിച്ച, നിർണയിച്ച പങ്ക് മറ്റേതൊരു നിയമ പരിഷ്കാരത്തെക്കാളും വലുതായിരുന്നു എന്ന് സാമൂഹ്യ ചരിത്രകാരന്മാർ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇത് ഇന്ത്യക്ക് തന്നെ മാതൃകയാണ്. ലോക സാമൂഹ്യ ചരിത്രകാരന്മാർ ശ്രദ്ധയോടുകൂടി അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു നിയമപരിഷ്കാരം കൂടിയായിരുന്നു ആ ഒരു നിയമം. 1958 മാത്രമല്ലാതെ പിന്നീട് 1967 വീണ്ടും മന്ത്രിയായപ്പോഴും അവർ
അവർ ഈ ബില്ലിൻ്റെ ഒരു തുടർച്ച ഉറപ്പുവരുന്നതിൽ ശ്രദ്ധിക്കുകയുണ്ടായി. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ബില്ലാണ് ആദിവാസി ബില്ല്. ഗൗരിയമ്മ 1975 അവതരിപ്പിച്ചത്. പിന്നീട് വന്ന ഗവൺമെൻറ്റുകൾ ആ ബില്ലിൽ വെള്ളം ചേർക്കാൻ ശ്രമിക്കുകയുണ്ടായി. ഇന്നും ആദിവാസി ഭൂപരിഷ്കരണം ഒരു സമസ്യയായി നിലനിൽക്കുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം. കേരളത്തിൽ വനിതാ കമ്മീഷൻ കൊണ്ടുവന്നത് ഗൗരിയമ്മയായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. മാത്രമല്ല കേരളത്തിലെ സ്ത്രീ സാന്നിധ്യ ഭരണത്തിലും സമൂഹത്തിലൊക്കെയുള്ള സ്ത്രീ സാന്നിധ്യ ശ്രമങ്ങൾ പരിശോധിച്ചാൽ അതിലേറ്റവും കൂടുതൽ ഏറ്റവും വലിയ ഏറ്റവും പ്രസക്തമായ സംഭാവന ചെയ്ത വ്യക്തി ഗൗരിയമ്മയാണെന്ന് നമുക്ക് സംശയാതീതമായിട്ട് പറയാൻ പറ്റും. ഗൗരിയമ്മയെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ വ്യക്തി ജീവിതവും രാഷ്ട്രീയവും ഒക്കെ എടുത്ത് പറയുമ്പോഴും സ്വന്തം വ്യക്തി ജീവിതത്തിലെ ഇഷ്ടാനിഷ്ടങ്ങൾക്കും മുകളിലായിരുന്നു അവർ സ്വന്തം രാഷ്ട്രീയ ആദർശങ്ങളെ അടയാളപ്പെടുത്തിയിരുന്നത്, ഉയർത്തിപ്പിടിച്ചിരുന്നത് എന്ന് കാണാം. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ തന്നെ ഇന്നത്തെ തലമുറക്കൊക്കെ വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ആദർശ ശുദ്ധിയും ആദർശ ദൃഢതയും അവർ പുലർത്തിയിരുന്നു എന്ന് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഗൗരിയമ്മയോട് കേരളം വേണ്ടത്ര നീതി കാണിച്ചിരുന്നുവോ കാണിച്ചുവോ എന്ന ചോദ്യം ഒരുപക്ഷെ ഭാവി ചരിത്ര വിദ്യാർത്ഥികൾ, ഭാവി സാമൂഹ്യ ശാസ്ത്ര വിദ്യാർത്ഥികൾ നമ്മളോട് ചോദിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതിൽ തർക്കമില്ല. ഒന്ന് രണ്ട് വ്യക്തിപരമായ അനുഭവങ്ങൾ കൂടി ഇതോട് ചേർത്ത് പറയാനുകൊണ്ട് ഈ സംസാരം നിർത്താം. അതിലൊന്ന്, 1980s ഞാൻ കൽക്കട്ടയിൽ ഉണ്ടായിരുന്നപ്പോഴും കേരളത്തിൽ നടന്ന ഇടതുപക്ഷ ശക്തികൾ ജയിച്ച ഒരു തിരഞ്ഞെടുപ്പിൻ ഫലം പ്രഖ്യാപിച്ചു കൊണ്ടുവന്ന ഒരു ബംഗാളി പത്രത്തിൻ്റെ, ബംഗാളിലെ ഏറ്റവും അല്ലെങ്കിൽ കൊൽക്കത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബംഗാളി ദിനപത്രത്തിൻ്റെ ഫ്രണ്ട് പേജ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതിൻ്റെ വലതുഭാഗത്തായിട്ട് ഗൗരിയമ്മയുടെ ഒരു ചിത്രം ഒരു പടമിട്ടുകൊണ്ട് അതിൻ്റെ താഴെ അവർ കൊടുത്ത വാർത്ത, നിയുക്ത മുഖ്യമന്ത്രി, കേരളത്തിലെ ആദ്യം ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന തലക്കെട്ടായിരുന്നു. പിന്നീട് അത് സംഭവിച്ചില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഞാനത് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തു പോലും ഗൗരിയമ്മ ഇന്ത്യയിലെ തന്നെ ഒരു ആദ്യ വനിതാ മുഖ്യമന്ത്രിമാരിൽ ഒരാളായിട്ട് വരുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതിയിരുന്നു എന്നുള്ളതാണ്. മറ്റൊരു അനുഭവം ആകാശവാണിയായിട്ട് ബന്ധപ്പെട്ടതാണ്. കണ്ണൂർ നിലയം പ്രക്ഷേപണം ചെയ്യാൻ ഒരുക്കുന്ന ഒരു കൃഷി പാഠ പരമ്പരയിലെ അതിൻ്റെ ആദ്യ ഭാഗത്ത് അന്ന് കൃഷിവകുപ്പ്, കേരള കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന ഗൗരിയമ്മയുടെ ഒരു അഭിമുഖ സംസാരം ചേർക്കണം എന്ന് ഞങ്ങൾ താല്പര്യപ്പെടുകയുണ്ടായി. അപ്പം ഞാൻ അന്ന് അവരെ നേരിട്ട് ഇവിടെ നിന്ന് വിളിച്ചു. അപ്പോഴേക്കും അവർ പ്രായാധിക്യവും കുറച്ചൊക്കെ ശുണ്ഠിയും വാശിയൊക്കെ സ്വഭാവത്തിൽ കാണിച്ചു തുടങ്ങിയിരുന്ന ഒരു കാലയളവാണ്. അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണം കൃത്യമായിട്ട് തന്നില്ലെങ്കിലും ഞങ്ങൾ വീണ്ടും അവർക്ക് പരിചയമുള്ള ചില സുഹൃത്തുക്കളിലൂടെ ശ്രമം തുടർന്നു. അവസാനമായിട്ട് അവരത് തന്നു. വളരെ ശ്രദ്ധേയമായ നിരീക്ഷണങ്ങൾ പറഞ്ഞുകൊണ്ട്, സ്വന്തം വാക്കുകളായിട്ട് തന്നെ പറഞ്ഞുകൊണ്ട് ശബ്ദലേഖനം ചെയ്ത അഭിമുഖം ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. കേരള ചരിത്രത്തിലെ ധീര വിപ്ലവ വനിതയുടെ ഓർമ്മക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ. പ്രിയമുള്ളവരെ, ആദ്യം തന്നെ നമ്മുടെ വിപ്ലവ നായിക കെ ആർ ഗൗരിയമ്മയ്ക്ക് 1000 രക്ത പുഷ്പങ്ങൾ അർപ്പിക്കുന്നു. മുൻ സംസ്ഥാന മന്ത്രിയും ജെ എസ് സ്ഥാപക നേതാവും ജനറൽ സെക്രട്ടറിയുമായ കെ ആർ ഗൗരിയമ്മ, നമ്മുടെ വിപ്ലവ നായിക, കടുത്ത പനിയെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് പുലർച്ചെ 7 മണിയോടെയാണ് നമ്മെ വിട്ട് പിരിഞ്ഞത്. കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ ചരിത്രത്തിൽ പോരാട്ടത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും പടിയിറക്കത്തിൻ്റെയും ഒക്കെ സമാനതകളില്ലാത്ത ഏട് എഴുതി ചേർത്താണ് സംസ്ഥാനം കണ്ട തലയെടുപ്പുള്ള നേതാക്കളിൽ ഒരാളായ വിപ്ലവ നായിക ഗൗരിയമ്മയുടെ മടക്കം. ഇന്ന് APJ അബ്ദുൽ കലാം ലൈബ്രറി ആൻഡ് റിസർച്ച് സെൻ്റർ ഇവിടെ കെ ആർ ഗൗരിയമ്മയുടെ, നമ്മുടെ വിപ്ലവ നായികയുടെ ഓർമ്മകൾ അനുസ്മരിക്കുകയാണ്.
ഈ പരിപാടി കെ ആർ ഗൗരിയമ്മയുടെ ഓർമ്മകൾ പങ്കുവെച്ചത് ഡോക്ടർ പി ശിവദാസൻ എം പി. ശിവദാസൻ, ഡോക്ടർ പി ശിവദാസൻ സാറിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ചരിത്രകാരൻ ഡോക്ടർ പി മോഹൻദാസ്, മോഹൻദാസ് സാറിനും ഞാനിവിടെ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഡോക്ടർ പി ജെ വിൻസൻ, കണ്ണൂർ സർവകലാശാലയുടെ പരീക്ഷാ കൺട്രോളർ വിൻസൻ സാറിനും ഞാനിവിടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ദേശാഭിമാനിയുടെ ചീഫ് ബ്യൂറോ ചീഫായ കെ ടി ശശി സാർ, ശശി സാറിനും ഞാനിവിടെ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ റിട്ടയേർഡ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണിയുടെ റിട്ടയേർഡ് സ്റ്റേഷൻ ഡയറക്ടർ ബാലകൃഷ്ണൻ കൊയ്യാൽ, അദ്ദേഹത്തിനും ഞാനിവിടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ പരിപാടിയിൽ സ്വാഗതം അർപ്പിച്ച് സംസാരിച്ചത് എ പി ജെ അബ്ദുൾ കലാം ലൈബ്രറി ആൻഡ് റിസർച്ച് സെൻ്ററിൻ്റെ സെക്രട്ടറി ശ്രീ പി കെ ബൈജുവട്ടനാണ്. ബൈജുവട്ടനും ഞാൻ ഈ വേദിയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിയിൽ അധ്യക്ഷസ്ഥാനം അലങ്കരിച്ചത് എ പി ജെ അബ്ദുൾ കലാം ലൈബ്രറി ആൻഡ് റിസർച്ച് സെൻ്ററിൻ്റെ പ്രസിഡൻ്റായ കെ ജയരാജേട്ടനാണ്. ജയരാജേട്ടനും ഞാൻ ഈ വേദിയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ പരിപാടിയിൽ സഹകരിച്ച, ഈ പരിപാടിയിൽ പങ്കാളികളായ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി, നമസ്കാരം.